ഹീലിംഗ് പ്രയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. സങ്കീർത്തനം 7:1-17 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു. എന്നെ വേട്ടയാടുന്ന എല്ലാവരിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, മോചിപ്പിക്കണമേ, അല്ലെങ്കിൽ സിംഹത്തെപ്പോലെ അവർ എന്നെ ചീന്തിക്കീറും, ആരും രക്ഷിക്കാനില്ലാതെ എന്നെ വലിച്ചിഴയ്ക്കും. എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അത് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ തിന്മ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ സുഹൃത്തിന് തിന്മ പ്രതിഫലം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അകാരണമായി ശത്രുവിനെ കൊള്ളയടിച്ചിട്ടുണ്ടെങ്കിൽ, ശത്രു എന്നെ പിന്തുടർന്ന് കീഴടക്കിക്കൊള്ളട്ടെ. എൻ്റെ ജീവനെ നിലത്തിട്ട് ചവിട്ടി മെതിക്കട്ടെ, പ്രാണനെ പൂഴിയിൽ ആഴ്ത്തിക്കൊള്ളട്ടെ. കർത്താവേ, കോപത്തോടെ എഴുന്നേൽക്കണമേ, എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തെ നേരിടാൻ എഴുന്നേൽക്കണമേ. ദൈവമേ, ഉണരണമേ, അവിടുന്ന് ഒരു ന്യായവിധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. ജനതകൾ അങ്ങയുടെ ചുറ്റും സമ്മേളിക്കട്ടെ, അവർക്കു മുകളിൽ ഉയർന്ന സിംഹാസനത്തിൽ അവിടുന്ന് ഉപവിഷ്ടനാകണമേ. കർത്താവ് ജനതകളെ വിധിക്കുന്നു. കർത്താവേ, എൻ്റെ നീതിനിഷ്ഠയ്ക്കും സത്യസന്ധതയ്ക്കും ഒത്തവിധം എന്നെ വിധിക്കണമേ. നീതിമാനായ ദൈവമേ, മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്നവനെ, ദുഷ്ടരുടെ തിന്മയ്ക്ക് അറുതി വരുത്തുകയും നീതിമാന്മാർക്ക് പ്രതിഷ്ഠ നൽകുകയും ചെയ്യണമേ. ഹൃദയ നിഷ്കളങ്കതയുള്ളവരെ രക്ഷിക്കുന്ന ദൈവമാണ് എൻ്റെ പരിച. ദൈവം നീതിമാനായ ന്യായാധിപനാണ്. അവിടുന്ന് ദിനം പ്രതി രോഷം കൊള്ളുന്ന ദൈവമാണ്. മനുഷ്യൻ മനസ്സ് തിരിയുന്നില്ലെങ്കിൽ അവിടുന്ന് വാളിന് മൂർച്ച കൂട്ടും. അവിടുന്ന് വില്ല് കുലച്ച് ഒരുങ്ങിയിരിക്കുന്നു. അവിടുന്ന് തൻ്റെ ശരങ്ങളെ തീയമ്പുകളാക്കി മാരകായുധങ്ങൾ സജ്ജമാക്കിയിരിക്കുന്നു. ഇതാ, ദുഷ്ടൻ തിന്മയെ ഗർഭം ധരിക്കുന്നു, അധർമ്മത്തെ ഉദരത്തിൽ വഹിക്കുന്നു, വഞ്ചനയെ പ്രസവിക്കുന്നു. അവൻ കുഴി കുഴിക്കുന്നു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴുന്നു. അവൻ്റെ ദുഷ്ടത അവൻ്റെ തലയിൽ തന്നെ പതിക്കുന്നു, അവൻ്റെ അക്രമം അവൻ്റെ നെറുകയിൽ തന്നെ തറയുന്നു. കർത്താവിൻ്റെ നീതിക്കൊത്ത് ഞാൻ അവിടുത്തേക്ക് നന്ദി പറയും. അത്യുന്നതനായ കർത്താവിൻ്റെ നാമത്തിന് ഞാൻ സ്തോത്രമാലപിക്കും. കർത്താവായ ദൈവമേ, ഇന്ന് അങ്ങയുടെ സന്നിധിയിൽ കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ അങ്ങെനിക്ക് കൃപ നൽകിയതിനെയോർത്ത് അങ്ങേക്ക് ഞാൻ കോടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കർത്താവേ, സകല ആപത്തുകളിൽ നിന്നും അങ്ങെന്നെ കാത്തുകൊള്ളണമേ. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിക്കുന്നു. ഹീലിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും മൗണ്ടൻ മൂവിംഗ് പ്രയേഴ്സ് ചാനലിൻ്റെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അവരുടെ നിരവധി ആവശ്യങ്ങൾ, നിയോഗങ്ങൾ ദൈവമേ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, എത്രയും പെട്ടെന്ന് അവിടുന്ന് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട് അവർക്ക് സൗഖ്യവും വിടുതലും നൽകി അനുഗ്രഹിക്കണമേ. കടബാധ്യതകളിൽ കൂടി കടന്നു പോകുന്നവരെയും സാമ്പത്തിക ഞെരുക്കങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെയും പ്രത്യേകമായി അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. കർത്താവേ, സമ്പത്തിൻ്റെ പൂർണ്ണനായവനെ, സമ്പത്തിൻ്റെ ഉറവിടമായ ദൈവമേ, അങ്ങയുടെ കരുണയുടെ ബഹുത്വ പ്രകാരം ഞങ്ങൾക്ക് സമ്പത്ത് നൽകി അനുഗ്രഹിക്കണമേ. ആത്മീയവും ഭൗതികവുമായ സകല സമ്പത്തും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ സമ്പത്തിനാൽ അങ്ങയുടെ നാമം മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് കൃപയും തരണമേ. കർത്താവേ, രോഗികളായ എല്ലാ മക്കളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. സന്ദീപ് എന്നൊരു മകനെ സമർപ്പിക്കുന്നു. കർത്താവേ, കിഡ്നി രോഗത്താൽ വിഷമിക്കുന്ന സന്ദീപിനെ പ്രത്യേകം സൗഖ്യപ്പെടുത്തണമേ. ദൈവമേ, അങ്ങേക്ക് അസാധ്യമായത് ഒന്നുമില്ലല്ലോ. ആ മകൻ്റെ രോഗം പരിപൂർണമായി സുഖപ്പെടുത്തി കർത്താവേ ആരോഗ്യമുള്ള കിഡ്നി പ്രദാനം ചെയ്യണമേ. കർത്താവേ, അവൻ്റെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളെയും വിശുദ്ധീകരിക്കണമേ, സൗഖ്യം കൊടുക്കണമേ. അതുപോലെ തന്നെ രോഗത്താൽ വേദനിക്കുന്ന എൻ്റെ എല്ലാ സഹോദരങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാ രോഗികളെയും
അവരുടെ കുടുംബങ്ങളെയും സമർപ്പിക്കുന്നു. കർത്താവേ, രോഗികളുടെ ആശ്വാസവും സൗഖ്യവുമായ ഈശോയെ, രോഗികളുടെ മേൽ അവിടുന്ന് ഇപ്പോൾ തന്നെ കരം വെച്ച് സൗഖ്യപ്പെടുത്തണമേ. അങ്ങയുടെ രോഗശാന്തി നൽകുന്ന അത്ഭുതകരമായ കരം ഇപ്പോൾ എല്ലാ രോഗികളെയും സ്പർശിക്കണമേ. പ്രത്യേകിച്ച് ഹോസ്പിറ്റലുകളിൽ അത്യാഹിത വിഭാഗങ്ങളിൽ കിടക്കുന്നവരെയും മറ്റുള്ളവരെയും പ്രത്യേകമായി സൗഖ്യപ്പെടുത്തണമേ. കർത്താവേ, മരുന്നോ ലേപന ഔഷധവുമല്ല, അങ്ങയുടെ വചനമാണല്ലോ രോഗികളെ സൗഖ്യപ്പെടുത്തുന്നത്. അങ്ങയുടെ വചനമയച്ച് ഇപ്പോൾ തന്നെ രോഗികളിലേക്ക് അങ്ങയുടെ സൗഖ്യമയക്കണമേ. ഈശോയെ, പഠിക്കുന്ന മക്കളെ ഞാൻ അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ആബേൽ എന്ന മകനെ സമർപ്പിക്കുന്നു. ദൈവമേ, അവൻ്റെ എല്ലാ ദുശാഠ്യങ്ങളും ദുശ്ചിന്തകളും അവനിൽ നിന്നും മാറ്റി പരിശുദ്ധമായ ഒരു ഹൃദയം നൽകി ആ മകനെ അനുഗ്രഹിക്കണമേ. പഠിക്കുവാനുള്ള വിഷയങ്ങളിൽ പരിപൂർണ താല്പര്യം നൽകി പരീക്ഷയ്ക്ക് നല്ലതുപോലെ പഠിക്കുവാനും അതെഴുതുവാനുമുള്ള കൃപ ആ കുഞ്ഞിന് കൊടുക്കണമേ. കർത്താവേ, 10-ാം ക്ലാസ്സിലും +2-ലും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാ മക്കൾക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കരുണയുണ്ടാകണമേ, അവരുടെ മേൽ കരുണയുണ്ടാകണമേ. പഠിക്കുവാനുള്ള കൃപയും പഠിച്ചത് ഓർമ്മിക്കുവാനുള്ള ഓർമ്മശക്തിയും നൽകി അനുഗ്രഹിക്കണമേ. അവരുടെ ബുദ്ധിയിലുള്ള മാന്യം അവിടുന്ന് എടുത്തു മാറ്റണമേ. അവരുടെ ബുദ്ധിയെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകി വിശുദ്ധീകരിക്കണമേ. അവരുടെ തലച്ചോറിനെ അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഈശോയെ കഴുകി വിശുദ്ധീകരിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള കൃപ നൽകി അനുഗ്രഹിക്കണമേ. കർത്താവേ, ഇന്ന് ഞങ്ങൾക്കെതിരെ വരുന്ന സകല ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങളെ കാത്ത് പരിപാലിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ജീവനെ അങ്ങ് കാത്ത് സംരക്ഷിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളിൽ നിന്നും എടുത്തു മാറ്റണമേ. ദൈവമേ, നീതിയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരണമേ. ഞങ്ങളുടെ മനസ്സുകളെയും ഹൃദയങ്ങളെയും പരിശോധിക്കുന്ന കർത്താവേ, ദുഷ്ടരുടെ എല്ലാ തിന്മയ്ക്ക് അർഹി വരുത്തണമേ. ഞങ്ങൾക്കെതിരെയുള്ള എല്ലാ ദുഷ്ട പൈശാചിക ബന്ധനങ്ങളെയും പീഠകളെയും അവിടുന്ന് പരിപൂർണമായി എടുത്തു മാറ്റി ഞങ്ങൾക്ക് പരിപൂർണ സൗഖ്യവും വിടുതലും സ്വാതന്ത്ര്യവും നൽകണമേ. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ പരിചയമാണല്ലോ. നിഷ്കളങ്ക ഹൃദയരെ രക്ഷിക്കുന്ന കർത്താവേ, അങ്ങാണല്ലോ ഞങ്ങളുടെ പരിച. ഞങ്ങളുടെ നീതിമാനായ ന്യായാധിപനെ, അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തിത്തരാൻ എത്രയും വേഗം ഞങ്ങളിലേക്ക് വരണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളെ സംരക്ഷിക്കണമേ. ഇന്നത്തെ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും, ഇന്ന് ഞങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകമായി കാത്ത് സംരക്ഷിക്കണമേ. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരുടെയും എല്ലാ ആവശ്യങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ആത്മീയവും ഭൗതികവുമായ എല്ലാ ആവശ്യങ്ങളിലും കർത്താവേ, അവരോട് കൃപയുണ്ടാകണമേ, അവരോട് കരുണ കാണിക്കണമേ, അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്ത ഞങ്ങളുടെ പരിചയം രക്ഷയുമായ ദൈവമേ, അങ്ങേക്കെല്ലാ സ്തുതിയും സ്തോത്രവും ആരാധനയും മഹിമയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, സകല വിശുദ്ധരെ, മാലാഖമാരെ, ദൈവകൃപ ഞങ്ങളിലേക്ക് ഒഴുകുവാനും ഇന്ന് സകല ദുഷ്ടശക്തികളിൽ നിന്നും ഞങ്ങൾ സംരക്ഷിതരാകുവാനും എല്ലാ കാര്യങ്ങളിലും ഏറ്റവും ഭംഗിയായി ഇന്ന് പ്രവർത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ. കർത്താവായ ദൈവം ഇന്ന് സകല നന്മകളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സർവശക്തനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ പൂർവികരോടും നിങ്ങളുടെ സകല തലമുറകളോടും കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.